So we were discussing about the three domains of artificial intelligence. Artificial intelligence is broadly divided into three domains. AI is divided into three domains. And they are data, computer vision, natural language processing. These are the three major domains of artificial intelligence. Okay? What are they? Data, computer vision, natural language processing. Okay. And we discussed about data. Data is something, data or information. നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോൺ ആസ് നോളജ്. നമ്മൾ പല കാര്യങ്ങൾ ടീച്ചേഴ്സ് വഴി, പാരൻസ് വഴി, ഫ്രണ്ട്സ് വഴി, അതുപോലെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ട് കേട്ട് ന്യൂസ്, എന്താ പറയുക, മാഗസിൻസ്, എവറിഥിങ്, എല്ലാത്തിൽ നിന്നും പല പല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. കുറേ ഡാറ്റ ഉണ്ടല്ലേ നമ്മുടെ ബ്രെയിൻ, ഒരുപാട് നോളജ് നമുക്ക് കിട്ടും. സെയിം വേ ആർട്ടിഫിഷ്യൽ, ഈ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ നോളജ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റനെ വെച്ചിട്ടായിരിക്കും അല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾക്ക് അതിലുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ടാസ്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാം. സെയിം വേ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റ ഇസ് ദ ഫൗണ്ടേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫൗണ്ടേഷൻ ആണ് എന്ത്? ഡേറ്റ. വി നോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരുപാട് കോംപ്ലെക്സ് അൽഗോറിതംസ് ഉണ്ട് അല്ലെ. ദർ ആർ മെനി കോംപ്ലെക്സ് അൽഗോറിതംസ് ഇൻ ആർട്ടിഫിഷ്യൽ AI ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, ഈ അൽഗോറിതംസിന്റെ ഒക്കെ പ്രത്യേകത എന്താ? മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ അൽഗോറിതംസിന് ഡാറ്റ, എന്തെങ്കിലും ഒരു ഡാറ്റ ഇൻപുട്ട് വേണം. ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതത്തിന് എന്തെങ്കിലും ഒരു ഡാറ്റ ഇൻപുട്ട് വേണം. അത് ഡാറ്റ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഡാറ്റനെ പ്രോസസ് ചെയ്തിട്ട് ആ ഡാറ്റനെ ഇംപ്രൂവ് ചെയ്യും. മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ഒരു ഇൻപുട്ട് ഡാറ്റ കിട്ടുമ്പോൾ ആ ഡാറ്റനെ പ്രോസസ് ചെയ്തിട്ട് സെയിം ഡാറ്റനെ അവർ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അത് അപ്പോ ഈ ഡേറ്റ വേണം, ഡേറ്റ വേണം ഈ അൽഗോറിതംസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ, ഓരോ കാര്യങ്ങൾ തെറ്റ് ചെയ്ത് 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 ശരിയാക്കേണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കുറെ നോളജ് കിട്ടും അല്ലെ. സെയിം വേ അതേപോലെ തന്നെയാണ് ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതത്തിന്റെ കാര്യം. അവർക്ക് ഒരു ഡാറ്റ കിട്ടി, അതിൽ നിന്ന് അവർ ആ അൽഗോറിതം വർക്ക്ഔട്ട് ചെയ്ത് കിട്ടിയ ഡാറ്റേനെ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് അതിൽ നിന്നും അവർ കുറെ ഡാറ്റ എന്താ പറയാ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ഡാറ്റ ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ വി നോ ടു ട്രെയിൻ ദ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ്, ടു വർക്ക് ഔട്ട് ദ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് വി നീഡ് ഡേറ്റ. ഡേറ്റ എന്തായാലും വേണം ഈ അൽഗോറിതത്തിനെ വർക്ക്ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്നതിന്. കൂടുതൽ കൂടുതൽ ഡാറ്റ, ഇംപ്രൂവ്ഡ് ഡാറ്റ ഉണ്ടാക്കുന്നതിന് ഒരുപാട് നമുക്ക് ബേസിക് ആയിട്ട് ഡാറ്റ കുറെ വേണ്ടേ. സോ അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് പ്രോസസ് ഈസ് ടു കളക്ട് ആൻഡ് സെഗ്രിഗേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് റിലവന്റ് ഡാറ്റ. എന്തിന്റെ ബേസ്, ഏത് ഏതിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ആ സിസ്റ്റം, എന്ത് പെർപ്പസിന് വേണ്ടിയിട്ടാണോ ആ സിസ്റ്റം നമ്മൾ ആ AI ബേസ്ഡ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നത്, അത് റിലേറ്റ് ചെയ്യുന്ന ഡാറ്റ, ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്യാം. ഫസ്റ്റ് കളക്ട് large amount of relevant data, ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു സെഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുക. ദെൻ അവർ തമ്മിലുള്ള റിലേഷൻസും പാറ്റേൺസും ഐഡന്റിഫൈ ചെയ്യുക. ഓരോ ഡാറ്റ പരസ്പരം ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കും, there may be some patterns, അതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം പിന്നെ ആ ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ് AI ബേസ്ഡ് സിസ്റ്റം വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല അറിവുകളും നല്ല നല്ല ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഗൈഡൻസും കിട്ടിയാലല്ലേ നിങ്ങൾ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. സെയിം വേ ബിക്കോസ് യു നീഡ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ നോളജ് എവറിതിങ് ടു ഡു വാട്ട് എവർ യു അല്ലെ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തായാലും അതിനെ കുറിച്ച് എന്തെങ്കിലും അറിവോ എന്തെങ്കിലും വേണം.
ഇല്ല, എന്തെങ്കിലും ഒരു ബേസിക് ഡേറ്റ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതേ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം വേ എഐ ബേസ്ഡ് സിസ്റ്റംസിന്റെ കേസിലും ഈ ഡേറ്റ ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ഡേറ്റ എങ്ങനെയുള്ള ആയിരിക്കണം? ക്വാളിറ്റിയുള്ള ഡാറ്റ ആയിരിക്കണം അല്ലേ? മിസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല. മിസ് ക്ലിയർ ആവുന്നില്ല. വാട്ട് അബൌട്ട് അതേഴ്സ്? കാൻ യു ഹിയർ മീ? ഷോ മീ യുവർ തംബ് ഇഫ് യു കാൻ ഹിയർ മീ. മിസ് ഐ കാൻ ഹിയർ യു. ഓക്കെ, മേബി ഇറ്റ്സ് യുവർ നെറ്റ്വർക്ക് ഇഷ്യൂ. നമ്മൾ വേണേ വീഡിയോ ഓഫ് ചെയ്തിട്ടിരുന്നു. ഇഫ് യു വാണ്ട്. ഓക്കെ, അപ്പോ എഐ ബേസ്ഡ് സിസ്റ്റത്തിലെ ഈ ഡേറ്റ എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ഡാറ്റ ആയിരിക്കും അല്ലെ? വി നീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഒരുപാട് ഡാറ്റ വേണം അല്ലെ? വി നീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ദീസ് ഡാറ്റ ഷുഡ് ബി ഓഫ് വെൽ ക്വാളിറ്റി അല്ലെ? ഗുഡ് ക്വാളിറ്റി ഉള്ള ഡാറ്റ തന്നെ വേണം. ഇല്ല എങ്കിൽ ബിക്കോസ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദ ഡാറ്റ. നല്ല ക്വാളിറ്റി ഡാറ്റ ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും സിസ്റ്റത്തിൻ്റെ. അതർവൈസ് ഇറ്റ് മേ ഹാവ് എ ബാഡ് പെർഫോമൻസ് അല്ലേ? ഒരു എക്സാമ്പിളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, കുട്ടികളുടെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊന്നിനെ കുറിച്ച് ഇൻഫർമേഷൻ തരില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ക്രോപ്സിനെ കുറിച്ചോ അല്ലെ കൺട്രീസിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് ആണെങ്കിൽ കുട്ടിയുടെ നെയിം, ക്ലാസ്, റോൾ നമ്പർ, ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. കുട്ടിയുമായി ബന്ധപ്പെട്ട, സ്കൂളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ the example for data are audios, audio files and other data are, പിന്നെ pictures and video files and പിന്നെ textsുകൾ. ഇതെല്ലാമാണ് നമുക്ക് ഡേറ്റയുടെ കാറ്റഗറിയിൽ വരുന്നത്. ടെക്സ്റ്റ്, പിക്ചേഴ്സ്, വീഡിയോസ് ആൻഡ് ഓഡിയോ ഫയൽസ്, അതൊക്കെയാണ് ടെക്സ്റ്റ്, ഐ മീൻ സോറി ഡേറ്റ, ഡേറ്റയ്ക്ക് എക്സാമ്പിൾ. പിന്നെ നമ്മുടെ ഈ ഡൊമൈൻ ആണ് ഒരു വൺ ഇമ്പോർട്ടൻറ്റ് ഡൊമൈൻ ആണ് എഐയുടെ ബേസ് ചെയ്തിട്ട് ഡേറ്റ. ഈ ഡേറ്റയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ഡേറ്റ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? വാട്ട് വി ആർ യൂസിങ് ദിസ് ഡേറ്റ? വി നോ ഡേറ്റ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് എഐ. അപ്പോൾ കുറേ ഡേറ്റ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ നോളജ് നമ്മുടെ കയ്യിൽ, കുറേ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പാറ്റേൺ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് സംഭവം റെഡി ആക്കി വെച്ചു. ഇനി നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ വാട്ട് വി ആർ യൂസിങ്, വാട്ട് ഈസ് ദിസ് ആപ്ലിക്കേഷൻ? ഈ ഡേറ്റ വെച്ചിട്ടാണ് വി ആർ യൂസിങ് ഇമേജ് പ്രോസസ്, വി ആർ എ ആർ സിസ്റ്റംസ് ഡൂയിങ് ഇമേജ് പ്രോസസ്. ഈ ഡേറ്റ വെച്ചിട്ടാണ് ഇമേജ് പ്രോസസ്, ഇമേജ് ഐഡന്റിഫൈ ചെയ്യുക, ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഇല്ലേ, ഫേഷ്യൽ റെക്കഗ്നിഷൻ ഒക്കെ, ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ദിസ് ഡേറ്റ. ഓക്കെ, ദെൻ വോയിസ് റെക്കഗ്നിഷൻ, എന്തെങ്കിലും ഒരു കമാൻഡ് ആരെങ്കിലും പറഞ്ഞാൽ അനുസരിക്കില്ല, ഓണർ പറഞ്ഞാൽ മാത്രം ആ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. വോയിസ് റെക്കഗ്നേഷന് വേണ്ടി വി ആർ യൂസിങ് ദ സെയിം ഡാറ്റ. ദെൻ ആൻഡ് ടെക്സ്റ്റ് ഇന്റർപ്രിറ്റേഷൻ, എന്തെങ്കിലും നമ്മളിപ്പോ ഒരു കാര്യം എഴുതി വായിച്ച് നമുക്കത് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഞാൻ എഴുതി കേട്ടുകയാണെങ്കിൽ യു വിൽ റീഡ് ദാറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, മെഷീൻസിന്റെ കേസിൽ ദേ ആർ നോട്ട് ലൈക്ക്, അപ്പൊ അവരതിനനുസരിച്ച് ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഡാറ്റ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ടെക്സ്റ്റ് മീൻസ് കാണുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ കിട്ടുന്ന ഇൻപുട്ട് ടെക്സ്റ്റ് ഡാറ്റേനെ ഇന്റർപ്രറ്റ് ചെയ്യാനും ഈ ഡാറ്റ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഡാറ്റ ഡാറ്റ എന്ന് പറഞ്ഞ ഡൊമൈൻ ഇമ്പോർട്ടൻറ്റ്. ഇത് ആ ദ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ. ക്ലിയർ? ഫോർ ഇമേജ് പ്രോസസ്സിംഗ്, വോയിസ് റെക്കഗ്നിഷൻ ആൻഡ് ടെക്സ്റ്റ് ഇന്റർപ്രറ്റേഷൻ. ഓക്കെ, ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡേറ്റ എഐയിലെ ഒരുപാട് കളക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഈ ഡേറ്റ. ക്ലിയർ? ദാറ്റ്സ് വൈ ഡേറ്റ ബീങ് ദ ഫൗണ്ടേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഈ ഡാറ്റ ഇല്ലെങ്കിൽ ഫേസ് റെക്കഗ്നിഷൻ പറ്റത്തില്ല, ഇമേജ് പ്രോസസ്സിംഗ് നടക്കില്ല, ടെക്സ്റ്റ് ഇന്റർപ്രിറ്റേഷൻ നടക്കില്ല, എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല, ഒരു കാര്യങ്ങളും നടക്കില്ല അല്ലേ? അപ്പോൾ ഈ ഡേറ്റേനെ ബേസ് ചെയ്ത് മാത്രമേ എഐ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡേറ്റ ഇല്ലെങ്കിൽ അവരെ എങ്ങനെ വർക്ക് ചെയ്യും? നമ്മൾ ഉദ്ദേശിച്ച കാര്യം
നടക്കോടെ ഇല്ല, എന്ത് പേർപ്പസിനാണോ അവര് ഡെവലപ്പ് ചെയ്തത്, എ ഐ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്, ആ പേർപ്പസ് അവിടെ നടക്കില്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് എ ഡാറ്റ. ഓക്കെ, ദെൻ ഐ ടോൾഡ് യു അബൌട്ട് ദ ഇൻപുട്ട് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ്. ഇൻ ഇമേജ് പ്രോസസ്സിംഗ് നടത്തണമെങ്കിൽ വി നീഡ് ഇമേജ് ഓർ വീഡിയോസ് അല്ല, പിക്ചേഴ്സ് ഓർ വീഡിയോസ്, അതിന്റെ മേലാണ് പ്രോസസ്സിംഗ് നടത്താൻ പറ്റുള്ളൂ. ഫേസ് റെക്കഗ്നിഷൻ ഒന്ന് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് പിടിക്കണം അല്ലേ, നമ്മള് ക്യാമറയിൽ നമ്മുടെ ഫേസ് റെക്കോർഡായോ അല്ല ഇമേജ് ആയിട്ടോ കമ്പയർ ചെയ്തിട്ടാണ് ഫേസ് റെക്കഗ്നിഷൻ നടത്തുന്നത് അല്ലേ. അപ്പോ ദേ അവർ ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്താണ്, ഏത് പിക്ചർ ഓ വീഡിയോ, പിക്ചറോ വീഡിയോ ആണ് അവിടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുക. ഇമേജ് പ്രോസസ്സിംഗില് ഇറ്റ് ഷുഡ് നീഡ് പിക്ചർ ആൻഡ് വീഡിയോസ് ആസ് ഡേറ്റ. ഓക്കെ, ഇമേജ് പ്രോസസ്സിംഗ് നടത്തുന്നെങ്കിൽ എന്ത് വേണം, പിക്ചറോ വീഡിയോ വേണം. The voice recognition, we know that audio ആണ് അവിടെ dated, audio files ആണ് അവിടെ dated. Voice recognition needs audio files as data. Text interpretation, we know that text ആകുമ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ആയിട്ട് ആയിരിക്കും വേണ്ടി വരാം. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ സെന്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ പാരഗ്രാഫ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ. ടെക്സ്റ്റ് പ്രോസസ്സിംഗിൽ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റയാണ് ഇൻപുട്ട്. ഇത് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ടെക്സ്റ്റ് ഇന്റർപ്രിട്ടേഷൻ നടക്കുള്ളൂ, പിക്ചർ കൊടുത്താൽ ടെക്സ്റ്റ് ഇന്റർപ്രിട്ടേഷൻ നടക്കുള്ളൂ. അത് ഇമേജ് പ്രോസസ്സിംഗിൽ ആണല്ലേ വരാം. ടെക്സ്റ്റ് കൊടുത്താൽ ഇമേജ് പ്രോസസ്സിംഗ് നടത്താനും പറ്റില്ല. അപ്പൊ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിയാൽ മാത്രമേ ആ ഒരു അപ്ലിക്കേഷനിൽ അവിടെ AI വർക്ക് ചെയ്യൂ, AI ബേസ്ഡ് സിസ്റ്റം വർക്ക് ചെയ്യൂ അല്ലേ. ക്ലിയർ? യെസ്. Next is computer vision. Before talking about computer vision, let's talk about eyes. Like, have you ever thought about the day in which we are blind? What if we become blind? It's clear avunilla. What if we become blind? Nammal blind avanengil endu sambhavikkam? We can see we can see everything around us right now, right? ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ ഒരു പേന എടുക്കണമെങ്കിൽ നമ്മള് നോക്കും, പേന കണ്ടു എടുക്കും ഇല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നതിലും നമ്മള് ഫസ്റ്റ് നമ്മൾ നോക്കുക ചെയ്യുന്നത് അല്ലെ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളത് നോക്കുക, കാണുക, ആ പ്രോസസ്സാണ് നടക്കുന്നത്. ഒരു കാര്യം ചിന്തിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കത് കാണുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കണ്ണ് കാണാതെയും ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്താ പറയാം, നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്തെങ്കിലും മാറി നടക്കും അല്ലേ. അതുപോലെ ഇപ്പം നമ്മുടെ ഐസൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്, റിയലി ഇറ്റ്സ് റിയലി എ ഗിഫ്റ്റ്. From God, you can't think about a day being blind, right? So nammal oru paadu kaariyalu kaanunnundu. Another important thing is nammal oru saadhanam kandu kaniya, we can identify that what is it. So when I see this, ende brain parayum this is a phone, right? And this is a pencil. ഇപ്പം ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ ഫസ്റ്റ് നമ്മുടെ ഐ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു, അതിൻ്റെ സിഗ്നൽസ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നു. ബ്രെയിൻ ആ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളോട് പറയുന്നു ഇതാണ് ആ ഒബ്ജക്റ്റ്. ആക്ച്വലി ഇത് നമ്മൾ പെൻസിലാണെന്ന് ചെറുപ്പം തൊട്ടേ പഠിച്ചതാണല്ലേ. ചെറിയ ക്ലാസ്സിൽ ദിസ് ഇസ് പെൻസിൽ എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മൊബൈൽ ആണെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കയ്യിൽ ഡാറ്റ ഉണ്ട്, പക്ഷേ നമ്മൾ കാഴ്ച, മീൻസ് വിഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളുടെ ഡേറ്റ, കയ്യിലുള്ള ഡേറ്റ എങ്ങനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിഷൻ ഈസ് സംതിങ് റിയലി ഇമ്പോർട്ടൻ്റ് ഫോർ ഇറ്റ് അല്ലേ. ദ പ്രോസസ് ഓഫ് വിഷൻ ഈസ് വെരി കോംപ്ലക്സ്. ദ ഐസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ പ്രോസസ്. നമ്മൾ കാണുന്ന എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മുടെ ക്ലോസ് ചെയ്താൽ വി കെ നോട്ട് സീ എനിതിങ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ വി ക്യാൻ സീ എവറിഥിങ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് അത് ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മൾ ഓരോരോ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്
അല്ലെ? The actual processing of image happens in the brain and this helps you to recognize objects. അല്ലെ? ഫസ്റ്റ് നമ്മുടെ ഐ ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. ഫസ്റ്റ് നമ്മുടെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ബയോളജിയിൽ? കണ്ണെന്നുള്ള റേസ് ഒബ്ജക്റ്റിൽ തട്ടി അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? എന്നിട്ട് ബ്രെയിനിലേക്ക് ഒരു നെർവ് ഉണ്ട്, ആ നെർവ് വഴി ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് ബ്രെയിൻ പറയും ഈ ഒബ്ജക്റ്റ് അതാണെന്ന് നമുക്ക് തിരിച്ച് സിഗ്നൽ തരും അല്ലേ? ദാറ്റ് ഈസ് ഹാപ്പനിങ് നമ്മുടെ വിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ് അതാണ്. ഇപ്പൊ എഐയുടെ കേസിൽ കമ്പ്യൂട്ടർ വിഷൻ നമ്മൾ എന്താ പറയുക, ഹ്യൂമൻ റോബോട്ടിനെ അല്ല നമ്മള് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. വി ആർ ഡെവലപ്പിംഗ് എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ അതേ ഇന്റലിജൻസ് ഉള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് എന്റെ മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോ ഫോർ അസ് വിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സെയിം വേ കമ്പ്യൂട്ടറിന് വിഷൻ വേണം അല്ലേ? ഒരു സാധനം മുമ്പിൽ വന്നത് എന്താണ്, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങൾ, അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ്, അതിന്റെ ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കമ്പ്യൂട്ടർ ഷുഡ് ബി ഏബിൾ, റൈറ്റ്? ഒരു മെഷീൻ ഷുഡ് ബി ഏബിൾ. നമ്മളെ പോലെ അത്ര ഏബിൾ ആവില്ല അവര്. പക്ഷെ ഇനി എഐ ട്രൈസ് ടു മേക്ക് മെഷീൻസ് ഐഡന്റിഫൈ ഒബ്ജക്ട്സ് ലൈക്ക് മീ. നമ്മള് ഒരു ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിനെ കൊണ്ടും ഐഡന്റിഫൈ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എഐ ബേസ്ഡ് സിസ്റ്റംസ് അല്ലേ? യെസ്. അപ്പോ കമ്പ്യൂട്ടർ വിഷൻ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് AI that helps a computer to automatically recognize, analyze and interpret the visual data from the real world image in the same way that human beings do. നമ്മള് ചെയ്യുന്ന പോലെ നമുക്ക് ചുറ്റുള്ള എന്ത് കണ്ടാലും വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് അല്ലേ? നമുക്ക് ചുറ്റുള്ള എന്ത് സാധനം, ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ആയാലും ശരി, നാച്ചുറൽ തിങ്സ് ആയാലും ശരി, അനിമൽസ്, എവറിങ് വി ക്യാൻ ഐഡന്റിഫൈ. ഓക്കെ, അത് നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത് അല്ലേ? ഇപ്പൊ സെയിം തിങ് ഒരു മെഷീൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കും. ജീവനില്ലാത്ത ഒരു സാധനത്തിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന, നമ്മൾ കാണുമ്പോൾ സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ നടത്തിക്കും. ഓക്കെ, ഒരു തിങ്ങിനെ ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു മെഷീനിലേക്ക് നമ്മൾ ഇമ്പോസ് ചെയ്തെടുക്കുകയാണ് അല്ലേ? ഇപ്പോ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എഐനെ സംബന്ധിച്ച്. അത് എന്താ ഒരു ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ വിഷന്റെ ബേസിലാണ്. മെഷീൻസിന് കണ്ണുണ്ടോ നമ്മളെപ്പോഴത്തെ? ഡസ് നോട്ട് ഹാവ് ഐസ്. അത് ക്യാമറ പോലത്തെ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളുടെ പോലത്തെ ഐസ് ഇല്ല മെഷീൻസ്, ക്യാമറയാണ് അവരുടെ കണ്ണ്. ക്ലിയർനോ? സോ കമ്പ്യൂട്ടർ വിഷൻ, കമ്പ്യൂട്ടർ വിഷൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് മെഷീൻസിന്? കമ്പ്യൂട്ടർ മെഷീൻ ഹെൽപ് മെഷീൻസ് ടു ഡിറ്റക്ട് ഒബ്ജക്ട്. വി ടോക്ക്ഡ് അബൌട്ട് ഓട്ടോണോമസ് കാർസ് ഇൻ ദ ഫസ്റ്റ് പേജ്. ഓട്ടോണോമസ് കാർസ് എന്ന ഹ്യൂമൻ ബീങ്സിന്റെ ഹെൽപ്പിൽ അത് ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കാർസ് അല്ലേ? വിതൗട്ട് ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ അത് തന്നെ ഓടിച്ചുകൊണ്ട് പോവും. അപ്പൊ വഴിയിൽ ഏതെങ്കിലും ഒബ്ജക്റ്റോ കാര്യങ്ങളൊക്കെ വന്നാൽ അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ ഡയറക്ഷൻ, അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് മീൻസ് അതിനെ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യും, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അതിനനുസരിച്ച് എന്തെങ്കിലും ഒബ്സ്ട്രാക്ഷൻസ് റോഡിൽ ഉണ്ടെങ്കിൽ മാറി ഡീലീറ്റ് ചെയ്ത് പോകും അല്ലെ? ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് പേജിൽ നമ്മളത് പഠിച്ചു തുടങ്ങിയുണ്ടോ? ഓട്ടോണോമസ് കാർസ് കമ്പ്യൂട്ടർ വിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്. അപ്പോ ഒരു ഒബ്ജക്റ്റിനെ കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ്സ് ഹെൽപ് ദ മെഷീൻ ടു ഡിറ്റക്ട് ഒബ്ജക്ട്സ്. ഇറ്റ് ഹെൽപ് ദ മെഷീൻ ടു ഡിറ്റക്ട് ഒബ്ജക്ട്സ്, റെക്കഗ്നൈസ് ഒബ്ജക്ട്. ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തെന്ന് കണ്ടുപിടിച്ചു അല്ലെ? പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇറ്റ് സെക്കൻഡ് റെക്കഗ്നൈസ് ഒബ്ജക്ട്, ആ കിടക്കുന്ന ഒബ്ജക്റ്റ് എന്താണ്, അവിടെയുള്ള ഒബ്ജക്റ്റ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ്പ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ് ദ സീൻ, അണ്ടർസ്റ്റാൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ സീൻ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ഡെസ്ക്, ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ ക്ലാസ് റൂം, ബോർഡ് ഉണ്ട് കാര്യങ്ങളൊക്കെ.
നമ്മളത് ഈ ഒരു സെറ്റപ്പിന് നമ്മൾ എന്ത് മനസ്സിലാക്കും? ദിസ് ഇസ് എ ക്ലാസ് റൂം. അപ്പൊ ക്ലാസ് റൂമിന്റേതായ ഒബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. ക്ലാസ് റൂമിൽ ബെഡ് ഉണ്ടാവില്ലല്ലോ. ക്ലാസ് റൂമിൽ എന്താ കുട്ടിയിലിരിക്കുന്ന ഡെസ്ക്, ബെഞ്ച്, ടീച്ചറിന്റെ ചെയറ്, ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ്, ചെയറ് കാര്യങ്ങളൊക്കെ ഇല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇവിടെ വന്ന ഈ സീൻ കാണുമ്പോൾ റെക്കഗ്നൈസ് ദാറ്റ് ദിസ് ഇസ് എ ക്ലാസ് റൂം. ക്ലാസ് റൂം പോലെയല്ലല്ലോ ഒരു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഡസ് നോട്ട് ലുക്ക് ലൈക്ക് എ ക്ലാസ് റൂം. അപ്പൊ എവറിതിങ് ഇസ് ഡിഫറെന്റ്. അപ്പോ നമ്മൾ കണ്ട് മനസ്സിലാക്കുമല്ലോ ഓരോരോ സ്ഥലം അല്ലെങ്കിൽ ഓരോരോ സാധനങ്ങളെ കണ്ടിട്ട് ഇത് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ വിഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെയിം വേ കമ്പ്യൂട്ടർ വിഷൻ ഓൾസോ ഹെൽപ് ദ മെഷീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സീൻസ്. ഓരോ സന്ദർഭങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് കമ്പ്യൂട്ടർ വിഷൻ മെഷീൻസിനെ ഹെൽപ്പ് ചെയ്യും. ക്ലാസിഫൈ ഓബ്ജക്ട്സ് വി ക്യാൻ ഓൾസോ ഡു ദാറ്റ് അല്ലേ. വി ഡു ദാറ്റ്. നമ്മൾ അതിൽ എക്സ്പേർട്ട് ആണ്. സോ ദീസ് ടു തിങ് ദിസ് ഇസ് പെൻസിൽ ആൻഡ് ദിസ് ഇസ് പെൻ. വി റൈറ്റ്, വി യൂസ് ദിസ് ടു റൈറ്റ് ആൻഡ് വി ഡോണ്ട് യൂസ് ദിസ് ടു റൈറ്റ് അല്ലേ. നമുക്കറിയാം ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. And we have chalk. This also we use this to write. But we know that these three things are different. Right? So, we have chalk. We are using it to write on the board. But we cannot use this to write on the board. Okay? Same thing. We are not using this to write on the board. We know that we are using this pencil and pen to write on a paper. അല്ലേ. വി നോ ദിസ് ഡിഫറൻസ്. അപ്പൊ ഓരോ ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പർപ്പസും ഉപയോഗിക്കുന്നു, അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം വി നോ, റൈറ്റ്. കണ്ടു കഴിഞ്ഞാൽ സെയിം വേ കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ് ദ മെഷീൻസ് ടു ക്ലാസിഫൈ ഒബ്ജക്ട്സ്. ഓക്കെ. അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യും മെഷീൻസിനെ. മെഷീൻസാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ലൈക്ക് ഹ്യൂമൻ ബീങ്സ് നമ്മൾ ചെയ്യുന്നത് പോലെ മെഷീൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാഹു ഹെൽപ് ദ മെഷീൻസ് ടു ക്ലാസിഫൈ ദിസ് ഒബ്ജക്ട്സ്, ഡിറ്റക്ട് ഒബ്ജക്ട്സ്, റെക്കഗ്നൈസ് ഒബ്ജക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സീൻ, വിച്ച് ഹെൽപ്സ് കമ്പ്യൂട്ടർ, വിച്ച് ഹെൽപ്സ് മെഷീൻ. കമ്പ്യൂട്ടർ വിഷൻ നമ്മുടെ വിഷനാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒബ്ജക്റ്റിനെ കാണുന്നതും ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് നമ്മൾ അതിനെ കാണണം അല്ലേ. കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളെ പോലെ കണ്ണും കാഴ്ചശക്തിയൊന്നുമില്ല. പക്ഷേ കമ്പ്യൂട്ടറിന് ഒരു വിഷൻ അത്യാവശ്യമാണ്. ഇറ്റ് നീഡ് എ കമ്പ്യൂട്ടർ വിഷൻ. കമ്പ്യൂട്ടർ വിഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് AI ബേസ്ഡ് സിസ്റ്റം അല്ലേ. ആ കമ്പ്യൂട്ടർ സിസ്റ്റം എന്തിനെ ഹെൽപ്പ് ചെയ്യണം? ആ കമ്പ്യൂട്ടർ വിഷൻ, സോറി കമ്പ്യൂട്ടർ വിഷൻ AI ബേസ്ഡ് സിസ്റ്റത്തിന് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം? ഇറ്റ് ഷുഡ് ഹാവ് എ കമ്പ്യൂട്ടർ വിഷൻ വിച്ച് ഹെൽപ് ദ മെഷീൻസ് ടു ഡിറ്റക്ട് ഒബ്ജക്ട്, റെക്കഗ്നൈസ് ഒബ്ജക്ട്, അണ്ടർസ്റ്റാൻഡ് സീൻസ് ആൻഡ് ക്ലാസിഫൈ ഒബ്ജക്ട്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി എ കമ്പ്യൂട്ടർ വിഷൻ. ഓക്കെ, ലെറ്റ്സ് see few applications of computer vision. ഇതില് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും എവിടെ എവിടെയൊക്കെയാണ് കമ്പ്യൂട്ടർ വിഷൻസ് അപ്ലൈ ചെയ്തത്. The first one is self-driving cars. We know that self-driving cars, we don't, and the human beings carry or not be എന്താ പറയാ സ്റ്റിയറിംഗ് തിരിച്ച് അല്ലെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ എല്ലാം ഹ്യൂമൻ ചെയ്യുന്ന എല്ലാ കാര്യവും തന്നെ തന്നെ ആ കാർസ് ചെയ്യും അല്ലേ. ഇസ് ഇറ്റ് ട്രൂ? യെസ്. സ്പീഡ് കൂട്ടേണ്ട അടുത്ത് സ്പീഡ് കൂട്ടും, ഗിയർ ചേഞ്ച് ചെയ്യുന്നിടത്ത് ഗിയർ ചേഞ്ച് ചെയ്യും, എവറിഥിങ് ഇൻഡിക്കേറ്റർ ഇടുന്നിടത്ത് ഇൻഡിക്കേറ്റർ ഇടും, എല്ലാം തന്നെ ചെയ്യും വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് അല്ലേ. ടു നാവിഗേറ്റ് സേഫ്ലി ത്രൂ ദ ട്രാഫിക് ആൻഡ് ടു ഐഡന്റിഫൈ ഒബ്സ്റ്റക്കിൾസ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് യൂസ് കമ്പ്യൂട്ടർ വിഷൻ. എന്തിനാണ് റോഡ് കൂടെ തന്നെ പോണ്ടേ? സെൽഫ് ഡ്രൈവിംഗ് കാർ മനുഷ്യന്മാരാകുമ്പോ നോക്കി ഓടിക്കാൻ പറ്റും. മെഷീൻസിന് എവിടെ കണ്ട്? റോഡ് കൂടെ പോവാതെ കാട്ടിൽ കൂടെ പോകാൻ പാടില്ലല്ലോ. അതുപോലെ റോഡിൽ പല ടൈപ്പ് വെഹിക്കിൾസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരും അല്ലെ, സെയിം സൈഡിൽ നിന്ന് വരും. അപ്പോ അതിനെ കണ്ട്
എന്താ പറയാ സ്ലോ ഡൗൺ ചെയ്യണം, ബ്രേക്ക് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനും മനുഷ്യനെ പോലെ ഒരു കണ്ണ് വേണ്ടത്, പക്ഷെ അങ്ങനെ ഒരു കണ്ണില്ല. അതിന് വേണ്ടി വേണം യൂസ് ചെയ്യാ മെഷീൻ. അതിലെ മെഷീൻസ് ഉപയോഗിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ വിഷൻ. ഓക്കെ, ക്ലിയർ? യെസ്. Now, next one is healthcare. Healthcare, we have internal organs, like hands and legs. എന്താ പറയുക, ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ഇല്ല, നമുക്ക് കാണാൻ പറ്റുന്ന. പക്ഷെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇപ്പം എന്തെങ്കിലും ഡിഫെക്ട്, എന്തെങ്കിലും ഡിസീസസ് പറ്റുവാണെങ്കിൽ നമുക്കത് എന്താ പറയാ ബോഡി തുറന്ന് കാണാൻ പറ്റും. അത്ര ഈസി അല്ല അല്ലേ, പറ്റും. പക്ഷെ സ്കാൻ ചെയ്യാനൊക്കെ നമ്മൾ എന്താ പറയാ ഈ കമ്പ്യൂട്ടർ വിഷൻ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് എക്സ്റേ അല്ലേ. ഇന്റേണൽ ഓർഗൻസിനെ എന്തെങ്കിലും ഡിഫെക്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ക്യാമറ പോലത്തെ സാധനങ്ങള് കടത്തി വിട്ടിട്ട് ഉള്ളിലത്തെ വിഷ്വൽസ്, എന്തെങ്കിലും സിസ്റ്റോ എന്തെങ്കിലും എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളോ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നില്ല. ഇപ്പൊ നടക്കുന്ന ടെക്നോളജിയാണ്, എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്നുണ്ട് അല്ലേ. എല്ലാ ഹോസ്പിറ്റലും അല്ല, സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയാണ് അല്ലെ. മൂക്കിൽ കൂടെ വായിൽ കൂടെ ഒക്കെ എന്തെങ്കിലും വിട്ടിട്ടാണ് സ്കാനിങ് ഇപ്പൊ ചെയ്യുന്നത്. ആക്ച്വലി ദേ ആർ യൂസിങ് കമ്പ്യൂട്ടർ വിഷൻ. ആ എന്തെങ്കിലും ചെറിയ വയർബോസ് എന്താ അത് കയറ്റി വിടുമ്പോൾ കമ്പ്യൂട്ടർ മോണിറ്ററിൽ ആ പോകുന്ന വഴിയിൽ ഓരോ സീനും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോ അതിന്റെ? ഹാവ് യു സീൻ ദി വീഡിയോസ് ഓഫ് ദാറ്റ്? അങ്ങനെയുണ്ട്, അങ്ങനെ കാണാൻ പറ്റും. ഈ ഡിസ്കവറി നാഷണൽ ജിയോഗ്രഫി ഒക്കെ കാണാറുണ്ട്, അതില് ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്റേണല് നമുക്ക് കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ഫേസ് റെക്കഗ്നിഷൻ. ഫേസ് റെക്കഗ്നിഷൻ, ഹൗ വി ഐഡന്റിഫൈ പേഴ്സൺ. ഫസ്റ്റ് നമ്മൾ അയാളുടെ സൗണ്ട് കേട്ടിട്ടായിരുന്നു അല്ലേ. ബട്ട് മെയിൻലി പെട്ടെന്ന് ഞാൻ നടന്നു പോകുമ്പോൾ ഡിയാനെ കണ്ടു. ഞാൻ പുളിങ്ങോത്തൂടെ പോകുമ്പോൾ ഡിയാനെ കണ്ടു. ഞാൻ ഡിയാനെ കണ്ടു, കണ്ടു കഴിഞ്ഞിട്ട് എന്റെ ബ്രെയിൻ പറയും അത്ര ഡിയല്ല, എത്ര പേര് അവിടെ നിന്ന് പോയി. പക്ഷെ ഞാൻ കറക്റ്റ് ഡിയാനെ മാത്രം ഡിയാന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തു. അതല്ല, ഞാൻ ഷോണിനെ കണ്ട ഷോൺ എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തു. ഒരിക്കലും ഷോണ് ഞാൻ ശ്രീദേവ് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഐഡന്റിഫൈ ചെയ്യുക അല്ലേ. അപ്പൊ നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ഡീറ്റെയിൽസും എന്റെ ബ്രെയിനിൽ സ്റ്റോർഡ് ആണ്. ഫസ്റ്റ് നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യുന്നതാ, പക്ഷെ ഞാൻ നിങ്ങളെ കാണും. ഐ ലുക്ക് അറ്റ് യുവർ ഫേസ്. എന്നാൽ നിങ്ങളുടെ ഫേസ് കണ്ടു, നിങ്ങളുടെ ഇമേജ് എന്റെ ബ്രെയിനിൽ പതിക്കും. ഐസ് വഴി എന്താ പറയാ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ബ്രെയിൻ പറയൂ, ആ ഇത് ഷോണാണ്, അല്ലെ ഇത് ശ്രീദേവ് ആണ്, അല്ലെങ്കിൽ ഇത് ബി എ ആണെന്ന് എന്റെ ബ്രെയിൻ പറഞ്ഞു. ദാറ്റ്സ് ഹൗ ആൻഡ് ഐ ഐഡന്റിഫൈ യു, റൈറ്റ്? അങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് അല്ലേ. പക്ഷെ കമ്പ്യൂട്ടറിന് അങ്ങനെയല്ല. ഇമേജ് പ്രോസസ്സിംഗ്, ഫേസ് റെക്കഗ്നിഷൻ ചെയ്യുന്ന എങ്ങനെയാ, ക്യാമറ വഴി നമ്മുടെ ഫേസിന് ഇമേജ് എടുക്കും, എന്നിട്ട് നമ്മുടെ ഫേസിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ ഉള്ള പിക്ചേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് ആണ് മാച്ചിങ് ഡാറ്റ. ഇപ്പൊ ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ ഒക്കെ ഉണ്ടാവും, സെയിം ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യുന്ന ഫിംഗർ പ്രിന്റ്. നമ്മുടെ ഷോണിന്റെ എന്റെയും ഫിംഗർ പ്രിന്റ് സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫിംഗർ പ്രിന്റ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഫേസ് റെക്കഗ്നിഷന് ഫസ്റ്റ് നമ്മള് ഏത് ആരുടെയാണോ ഫേസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് ഫസ്റ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, ഫിനിഷ് ചെയ്ത ഫേഷ്യൽ റെക്കഗ്നിഷൻ പ്രോസസ്, ക്യാമറ ആപ്ലിക്കേഷൻ ഫാസ്റ്റ് ബി ഇൻസ്റ്റാൾഡ് കോമ്പാക്റ്റബിൾ ഡിവൈസ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്യാമറ അല്ലേ. ഫസ്റ്റ് നമ്മുടെ ഫേസ് ക്യാപ്ചർ ചെയ്യും. കണ്ണാണെങ്കിൽ നമ്മൾ കാണും, പക്ഷെ ഇത് മെഷീൻ ആയതുകൊണ്ട് ക്യാമറ വെച്ച് ഫേസ് ക്യാപ്ചർ ചെയ്യും. ദിസ് ആപ്ലിക്കേഷൻ ദെൻ മേക്ക് യൂസ് ഓഫ് കമ്പ്യൂട്ടർ വിഷൻ റിസർച്ച് പ്രോസ്പെക്റ്റീവ് ഫേസ് വിത്തിൻ ഇറ്റ് സ്ക്രീൻ. കുറെ ഫേസസ് ഉണ്ടാവും ചിലപ്പോൾ, ഒന്നെങ്കിൽ ഇങ്ങനെ അയക്കാം, കുറെ ഡേറ്റ ഉണ്ടല്ലോ ഓൾറെഡി, കുറെ ഫേസസ് ഉണ്ടാവുമല്ലോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറെ ഡേറ്റ ഇമേജ് ഡേറ്റ പിക്ചർ ഡേറ്റ ഒക്കെ ഉണ്ടാവില്ലോ. അതിനെ ബേസ് അതിനോട്ട് കമ്പയർ ചെയ്തിട്ട് അയക്കാം ചിലപ്പോൾ ഫേസ് റെക്കഗ്നിഷൻ നടക്കുന്നത്, ഇല്ലെങ്കിൽ ഫേസിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് അതെല്ലാം മെഷർ ചെയ്തിട്ടും റെക്കഗ്നിഷൻ നടത്താം. ഓക്കെ, ദിസ് ഫീച്ചർ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ ഫേസ് അൺലോക്ക് ഫീച്ചേഴ്സ് ഓഫ് മൊബൈൽ ഫോൺ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
മൊബൈൽ റെക്കഗ്നിഷൻ ഉണ്ട് അല്ലെ, മൊബൈൽ ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട് അല്ലെ, ഫേസ് റെക്കഗ്നിഷൻ. നമ്മുടെ ഫേസ് നമുക്ക് പിൻകോഡ് വേണ്ട, പാറ്റേൺ വേണ്ട, ഒന്നും വേണ്ട, ഫോൺ എടുത്ത് ക്യാമറയിൽ നോക്കിയാൽ മതി, ഫോൺ അൺലോക്ക് ആവും. അതെങ്ങനെയാ? ആക്ച്വലി ഒരു മെഷീന്റെ കണ്ണാണല്ലേ ക്യാമറ, നമ്മൾ കാണുന്ന പോലെ കാര്യങ്ങൾ കാണുന്നത് മെഷീനെ സംബന്ധിച്ച് ദിസ് ക്യാമറയാണ്. ഇതാണ് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഡാറ്റ എടുക്കുന്നത് അല്ലെ, ഇമേജിൽ ഒരു വീഡിയോ ഡാറ്റ എടുക്കുന്ന ക്യാമറ. അപ്പൊ നമ്മുടെ ഫേസ് ഇത് ഇമേജ് ഒരു വീഡിയോ ഡാറ്റ എടുക്കും, അത് അതിന്റെ ഡാറ്റാ ബേസിൽ ഓൾറെഡി ഉള്ളത്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കില്ലേ, നമ്മുടെ ഫേസ് റെക്കഗ്നിഷന് തൊട്ട് മുമ്പ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മളത് നമ്മുടെ ഫേസ് ഇത് സെറ്റ് ചെയ്ത് വെക്കും, ഇന്ന ഫേസ് വന്നാൽ മാത്രം ഓപ്ഷൻ ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ ഫോട്ടോ ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷമാണ് എപ്പോ വേണമെങ്കിലും നമ്മൾ കാണിച്ചാൽ നമുക്കൊന്ന് ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ആ ഒരു എന്താ പറയുക, മാച്ചിങ് പ്രോസസ്സ് അവരുടെ എല്ലാം. ഇപ്പൊ എന്റെ ഫോൺ കൊണ്ടുവന്ന് ഷോൺ നോക്കിയാൽ അത് അൺലോക്ക് ആവില്ല, എന്റെ ഫേസ് തന്നെ വരണല്ലേ. അപ്പം ഷോണിന്റെ ഫേസും അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫേസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. അൺമാച്ചിങ് ആണെങ്കിൽ അൺലോക്ക് ആവില്ല. പ്രത്യേകിച്ച് എന്റെ തന്നെ തന്നു ഞാൻ നോക്കി, അപ്പൊ എന്റെ ഫേസും അതിൽ സ്റ്റോർ ചെയ്ത ഫേസും എന്റെ തന്നെ ആയതുകൊണ്ട് മാച്ചിങ് ഡാറ്റ ഫൗണ്ട് ചെയ്യും, അപ്പൊ എന്റെ ഫോൺ അൺലോക്ക് ആവും. ഈ പ്രോസസ് ആണ് ഫേസ് റെക്കഗ്നിഷനിൽ നടക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ ആൻഡ് ബയോമെട്രിക്സ്, അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേസ് കുറെ തെളിയിക്കുന്ന നിങ്ങൾ കുറെ ക്രൈം സീരീസ്, ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ അല്ലെങ്കിൽ CBI പോലീസിന്റെ ഒക്കെ മൂവീസിലുണ്ട് അല്ലെ. അതിലെ മിക്ക മൂവീസിലും പറയുന്നുണ്ട് ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ, ഫിംഗർ പ്രിന്റ് മാച്ച്. കാരണം ഫിംഗർ പ്രിന്റ്സും അതുപോലെ തന്നെ ടൈഗേഴ്സിന്റെ സ്ട്രൈപ്സും, രണ്ട് ടൈഗേഴ്സിന് സെയിം സ്ട്രൈപ്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് സെയിം അല്ല, എവറിബഡി ഹാവ് ഡിഫറെന്റ് ഫിംഗർ പ്രിന്റ്, നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച്. അപ്പൊ ഒരു ക്രൈം പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാച്ച്ഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെ. യു നോ ദാറ്റ്, നിങ്ങൾ മൂവീസ് എല്ലാം കാണുന്നു. സോ കമ്പ്യൂട്ടർ വിഷൻ ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ഫിംഗർ പ്രിന്റ് മാച്ചിങ് ആൻഡ് ബയോമെട്രിക്, വിച്ച് ഇസ് എ സ്ട്രോങ് മെക്കാനിസം ഓഫ് ഐഡന്റിഫിക്കേഷൻ അല്ലെ. അത് എന്തിനാ, ഫിംഗർ പ്രിന്റ് ക്രൈം പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഫിംഗർ പ്രിന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹൈ സെക്യൂരിറ്റി, നമുക്ക് മാത്രം ഓപ്പൺ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹൈ ഒതന്റിക്കേഷൻ വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാത്രമല്ല, നമ്മൾ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ക്യാഷ് വേറെ ആരും കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒതന്റിക്കേഷൻ ചെയ്യും അല്ലേ, അവിടെ ഒതന്റിഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള പറ്റുള്ളൂ അല്ലേ. ആധാർ കാർഡിൽ ഇപ്പൊ നിങ്ങളുടെ റെഡിനയുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ ആധാർ കാർഡ് ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്ന പരിപാടികൾ ഒക്കെ ഇപ്പൊ ഇവിടെ. ഇപ്പോ ഫിംഗർ പ്രിന്റ് ആൻഡ് ബയോമെട്രിക് റെക്കഗ്നിഷന് വേണ്ടിയിട്ടും കമ്പ്യൂട്ടർ വിഷൻസ് ഉപയോഗിക്കും. റീറ്റെയിൽ കമ്പ്യൂട്ടർ വിഷൻ ഇസ് റീഡിഫൈനിങ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ബൈ പ്രൊവൈഡിങ് ഓട്ടോമേറ്റഡ് ചെക്ക് ഔട്ട്സ് ഇൻ റീറ്റെയിൽ സ്റ്റോർസ്. ചില ആമസോൺ പോലെയുള്ള കാര്യങ്ങളിൽ ചെക്ക് ഔട്ട് ഫ്രീ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് ഷോപ്പിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരുപാട് ഇത് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് കമ്പ്യൂട്ടർ വിഷൻ. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ കമ്പ്യൂട്ടർ ഒരു വിഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്പ്യൂട്ടർ വിഷൻ. ഓട്ടോമേഷൻ മെഷീനെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ വിഷൻ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻ്റ്. വൈ ആർ യൂസിങ് വട്ട് ആർ വൈ ഹു വാട്ട് ഇറ്റ് ഹാവ് ദ മെഷീൻസ് ടു, എന്തിനൊക്കെ വേണ്ടിയിട്ടായി കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് മെഷീൻ? അപ്ലിക്കേഷൻ അല്ല, ഐ ആം ആസ്കിംഗ് ദ ഹൗ ഡസ് ഇറ്റ് ഹെൽപ് ദ മെഷീൻസ്. കമ്പ്യൂട്ടർ വിഷൻ എങ്ങനെയൊക്കെയാണ് ഒരു മെഷീനെ ഹെൽപ്പ് ചെയ്യുന്നത്? യു ഹാവ് ദാറ്റ് ഫോർ പോയിന്റ്സ്, അത് ഒരിക്കലും മറക്കരുത്. ഐ യു സ്റ്റാർട്ട്? ക്യാൻ യു ഹിയർ മീ? കമ്പ്യൂട്ടർ വിഷൻ എങ്ങനെയൊക്കെയാ മെഷീൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ് ദ മെഷീൻസ് ടു, ഇറ്റ് ഹെൽപ്സ് ദ മെഷീൻസ് ടു
ഫസ്റ്റ് ഡിറ്റക്ട് ഒബ്ജക്ട്, എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് അതിൻ്റെ റെക്കഗ്നൈസ് ഐഡന്റിഫൈ വട്ട് ഈസ് ദാറ്റ് ഒബ്ജക്ട്, സെക്കൻഡ്ലി ടു ഐഡന്റിഫൈ ഓർ റെക്കഗ്നൈസ് ദാറ്റ് ഒബ്ജക്ട്. ഓക്കെ, ആൻഡ് തേർഡ് അണ്ടർസ്റ്റാൻഡ് ദ സീൻ. അണ്ടർസ്റ്റാൻഡ് ദ സീൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻസ് ഒരുപാട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ഓരോ ഡിഫറെന്റ് പ്ലേസിൽ ഡിഫറെന്റ് ഓരോരോ പ്ലേസിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, അവിടുത്തെ ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോരോ സീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതൊരു ക്ലാസ് റൂം ആണെന്ന് നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ് റൂം, സ്കൂളിൽ പോയ ക്ലാസ് റൂം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചർച്ച് ടെമ്പിൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ ഓരോരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോരോ സീൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വിഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ടു ക്ലാസിഫൈ ഒബ്ജക്ട്സ്. ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്, ആ ഒബ്ജക്ട്സിന്റെ ഫീച്ചേഴ്സ് ഷേപ്പ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനെ ക്ലാസിഫൈ ചെയ്യണം യൂസിങ് ദിസ് കമ്പ്യൂട്ടർ. നോട്ട് വി ദ മെഷീൻസ് ആർ യൂസിങ് കമ്പ്യൂട്ടർ വിഷൻ. ഇത് കമ്പ്യൂട്ടർ വിഷൻ മെഷീൻസിലാണ് അല്ലേ. വി ഹാവ് ഐസ്, ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ ഹ്യൂമൻ ബീങ്സിന് ഐസ് ഉണ്ട്, മെഷീൻസിന് ഐസ് ഇല്ല. അവർക്ക് വേണ്ടി നമ്മൾ ആക്കി കൊടുക്കുന്ന അവരുടെ ഐസ് ആണ് ഈ കമ്പ്യൂട്ടർ വിഷൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് ഡൊമൈൻ ഏതാന്ന്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡൊമൈൻ, ഫസ്റ്റ് ഡൊമൈൻ ഓഫ് AI. Which was the first domain of AI? Data. Data. Okay. Second one was? Computer vision. And third is? Natural language processing. Okay. What did you understand from the word natural language processing? Language processing. Or some, or anything. What did you understand when you hear this three words, natural language processing? What did you understand? നമ്മുടെ ഭാഷ വേറെ ഭാഷയിലേക്ക് ആക്കുന്നു, നമ്മുടെ ഭാഷ വേറെ ഭാഷയിലേക്ക് ആക്കുന്നത്. ഓക്കെ, സംവട്ട് കറക്റ്റ്, ബട്ട്